ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു കഥകളിയുടെ ഒരു വാൾ ടേക്കർ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചത് നിങ്ങൾക്കതിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നല്ലൊരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വാൾ ഡെക്കർ നമ്മൾ ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ ഇവിടെ വലിയൊരു കാർബോഡിൻ്റെ പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ റൗണ്ട് വരച്ചിട്ടുള്ളത് ഞാൻ അടുക്കളയിലുള്ള പല സൈസിലുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വരച്ചെടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ മൊത്തത്തിലൊന്ന് വരച്ചിതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കുറേ ഡിസൈനൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ വരച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വരയ്ക്കാം കേട്ടോ അപ്പം നമുക്കതിൻ്റെ ബാക്ക് ഭാഗത്തും ഇതേപോലെ വെച്ചെടുക്കണം അതിന് ഞാൻ വേറൊരു കാർബോണിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വയ്ക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് ആ ഒരു ഒറ്റ പീസിലെനിക്ക് അത്രയും റൗണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ഞാൻ വേറൊരെണ്ണം കൂടെ ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തത് അപ്പോൾ അതിലും ഞാനൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് കുറച്ച് അത്യാവശ്യം നല്ല വെള്ളം ചേർത്തിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ വരച്ചിട്ടുള്ള അതൊന്നും നമുക്കത് മായഞ്ഞ് പോ മായഞ്ഞു പോകുക എന്നല്ല കാണാതിരിക്കരുത് നമുക്ക് ആ ഒരു വൈറ്റ് പെയിൻറ്റിൻ്റെ ഉള്ളിലൂടെ നമുക്കത് കാണാൻ പറ്റണം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളം ചേർത്ത് ഇതേപോലെ ഫുള്ള് വൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് അടുത്ത പരിപാടി ഇതേപോലെ രണ്ടിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ ബ്ലാക്ക് കളറിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ചെയ്തത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒട്ടിച്ചു കൊടുക്കണമാണ് നല്ലത് കാരണം നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒട്ടിക്കാൻ നേരം വല്ല ഡാമേജ് വരാനൊക്കെ സാധ്യത ഉണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ ഞാൻ റെഡ് കളറും ഒരു ബ്ലാക്ക് കളറും ഞാൻ ആദ്യം തന്നെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ ഏത് ടൈപ്പ് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പെയിൻ്റ് ഒന്നും ചെയ്യേണ്ടിട്ടോ കാരണം നമ്മളവിടെ കഥകളിൻ്റെ ഫേസ് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കല്ലേ അപ്പോൾ അതിൻ്റെ അവിടെ ആവശ്യമില്ല കളറൊന്നും അപ്പോൾ ഇതേപോലെ ഞാൻ അവിടെ ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത നമ്മൾ മൊത്തം നമ്മൾ ഒന്ന് കളർ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താഴെ ഞാൻ അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ നമ്മൾ ഡിസൈനും നമ്മൾ ചെയ്യാൻ തരാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം അത് കുറേ ടൈം ടൈമെടുത്താണ് നമ്മൾ ഓരോ പെയിൻറ്റും ചെയ്തെടുക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്ന കളർ ഒരു ഒരു ഗിൽറ്റ് ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിങ്ങനെ ഭയങ്കര തിളക്കമുള്ളൊരു കളറാണത് ഇങ്ങനെ തിളങ്ങും കിടന്ന് അപ്പോൾ അതാ ബാക്കി നമ്മളെ ഫേസിലും ബാക്കി ഒരുവിധം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫേസിൽ ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെയിൽ ഡാർക്ക് ഗ്രീനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ഏതൊക്കെ കളറാണ് ഏതൊക്കെ ഡിസൈനിലാണ് കൊടുത്തേന്ന് കാരണം നമ്മളിത് ചെയ്യാൻ നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മളത് കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു മാക്സിമം ഒരു ആറേഴ് കളർ എങ്ങാണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിൽ റോസ് കളറുണ്ട് അതൊക്കെ ഞാനിങ്ങനെ റെഡും വൈറ്റും കൂടെ ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ വെറൈറ്റി കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതാണ് അതിനായിട്ട് നമ്മൾ കളർ മേടിക്കേണ്ടല്ലോ ഉള്ള കളറൊക്കെ വെച്ചങ്ങ് മിക്സ് ചെയ്തങ്ങ് എടുത്താൽ മതി അപ്പോൾ അതിൽ മൊത്തം പരിപാടിയൊന്നും കഴിഞ്ഞില്ല ഇതിൽ നമ്മൾ കഥകളിക്ക് മൂക്ക് അരച്ചിട്ടില്ല പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതെൻ്റെ മൂന്നാല് ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ കാരണം വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതിനെ ചെയ്തു തീർക്കാം അപ്പോൾ ഇതാണ് മൊത്തം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ മൂക്കിൻ്റെ ഭാഗം ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം ആദ്യം ചെയ്തപ്പോൾ നന്നായിട്ട് കോളായി അപ്പോൾ ഇത്രയും ചെയ്തു വന്നിട്ട് ആ ഒരു മൂക്കിൽ ആ ഒരു പിക്ചർ കോളായപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു പിന്നെ ഞാൻ കുളർ കോങ്ങൂട്ടും കൂട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അവസാനം ഈ രീതിയിലെങ്കിലും മൂക്ക് എത്തിച്ചെടുത്ത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് ഡ്രോയിങ് അറിയുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എന്തൊരു പാടാണ് അങ്ങനെ വിചാരിക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വാൾ ഹാങ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ വാൾ ഹാങ്ങിങ് കുക്ക് അങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെത്തെ നല്ല കീടിലും വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ